സ്വപ്ന സുരേഷുമായി മന്ത്രി കെ ടി ജലീലിനുള്ളത് വർഷങ്ങളുടെ ബന്ധം പുതിയ വിവരങ്ങളാണ് ഇപ്പോൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത് സ്വർണക്കടത്ത് കേസിലെ പ്രതി സ്വപ്ന സുരേഷിന് മന്ത്രി കെ ടി ജലീലുമായി വർഷങ്ങൾ നീണ്ട ബന്ധമുണ്ടെന്നാണ് ഇപ്പോൾ ബി ജെ പി വൃത്തങ്ങൾ നമുക്ക് പുറത്തു വന്നിരിക്കുന്ന വാർത്ത ഇത്രയധികം ആരോപണം നേരിട്ട ഒരു ഘട്ടത്തിലും രാജിവേണ്ടെന്ന പാർട്ടി നേതാക്കളുടെ നിലപാട് വിചിത്രമാണെന്നും കെ സുരേന്ദ്രൻ അഭിപ്രായപ്പെടുകയാണ് മുഖ്യമന്ത്രി തന്നെ സംശയത്തിൻ്റെ നേടിലാണെന്നും സർക്കാർ രാജിവയ്ക്കണമെന്നും കെ സുരേന്ദ്രൻ പ്രസ്താവനയിലൂടെ പറയുകയുണ്ടായി സത്യം പുറത്തു വന്നാൽ മന്ത്രിസഭയിലെ കൂടുതൽ പേർ രാജിവെക്കേണ്ടി വരുമെന്ന വസ്തുതയാണ് പാർട്ടിയുടെ ഈ പ്രതിരോധത്തിന് പിന്നിൽ പിണറായി സർക്കാർ രാജിവെക്കണം എന്നും കുറ്റവാളികളെ സംരക്ഷിക്കുന്ന ഓഫീസായി മുഖ്യമന്ത്രിയുടെ ഓഫീസ് മാറിയെന്നും കെ സുരേന്ദ്രൻ കുറ്റപ്പെടുത്തുകയാണ് കോവിഡ് പ്രതിരോധത്തിലല്ല മറിച്ച് തെളിവ് നശിപ്പിക്കുന്നതിലാണ് സർക്കാരിന്റെ ശ്രദ്ധ കേന്ദ്രീകരിച്ചിരിക്കുന്നതെന്നും കെ സുരേന്ദ്രൻ ആരോപിക്കുകയാണിപ്പോൾ എന്നാൽ ഇതിനോടക്കൊപ്പം തന്നെ സ്വർണ്ണക്കള്ളക്കടത്ത് കേസിലെ രണ്ടാം മന്ത്രി ആരെന്നത് വെളിപ്പെടുത്തുകയാണിപ്പോൾ ബി ജെ പി വൃത്തങ്ങൾ അതായത് സ്വർണ്ണക്കള്ളക്കടത്ത് കേസിലെ രണ്ടാം മന്ത്രി കടകംപള്ളി സുരേന്ദ്രനാണെന്നാണ് വെളിപ്പെടുത്തലുമായി ബി ജെ പി വക്താവ് എത്തിയിരിക്കുന്നത് സ്വർണക്കള്ളക്കടത്തിൽ മറ്റൊരു മന്ത്രിക്കും ബന്ധമുണ്ടെന്ന ആരോപണം ശക്തമാകുന്നതിനിടെയാണ് അത് കടകംപള്ളിയാണെന്ന് ബി ജെ പി വെളിപ്പെടുത്തിയിരിക്കുന്നത് കേരളം വിടും മുമ്പ് സ്വപ്ന കടകംപള്ളിയുടെ ഓഫീസിൽ വന്നോ എന്ന് പരിശോധിക്കണമെന്നും ബി ജെ പി വക്താവ് സന്ധി വാര്യർ ആവശ്യപ്പെടുകയുണ്ടായി മറ്റൊരു മന്ത്രിക്കും സ്വപ്നയുമായി ബന്ധമുണ്ടെന്ന് പ്രതിപക്ഷ നേതാവ് ഇന്നലെ ആരോപിച്ചിരുന്നെങ്കിലും പേര് പരാമർശിച്ചിരുന്നില്ല ഇതിന് പിന്നാലെയാണ് ബി ജെ പിയുടെ നേരിട്ടുള്ള ആക്ഷേപം ഇ പി ജയരാജൻ്റെ മകനും സ്വപ്നയുമായുള്ള ചിത്രം പുറത്തുവിട്ടത് കോടിയേരിയുടെ മകനാണെന്നും സന്ദീപ് വാര്യർ ആരോപിക്കുകയുണ്ടായി കസ്റ്റംസിന് പിന്നാലെ എൻ ചോദ്യം ചെയ്യലിനും കൂടി നമ്മുടെ മന്ത്രി കെ ടി ജലീൽ ഇപ്പോൾ ഹാജരായിരിക്കുകയാണ് ഇൽ മുൻപിട്ട് കസ്റ്റംസിന് മുന്നിൽ ചോദ്യം ചെയ്യാൻ പോയ കെ ടി ജലീൽ ഇന്ന് എൻ മുന്നിൽ ചോദ്യം ചെയ്യാൻ പോയതാകട്ടെ അതുപോലെ തന്നെ മറ്റൊരു വ്യവസായിയുടെ വണ്ടി പിടിച്ചായിരുന്നു എന്നാൽ നമ്മുടെ തന്നെ ഒരു സഹപാഠിയായ മാധ്യമം ഈ വാർത്ത പുറത്തു കൊണ്ടുവരികയും ചെയ്തു ഇതോടെ ഇടതുപക്ഷവും സി പി എമ്മുമെല്ലാം വളരെ പ്രതിരോധത്തിലായിരിക്കുകയാണ് എന്നാൽ മന്ത്രി കെ ടി ജലീലിൻ്റെ രാജി ആവശ്യപ്പെട്ടുള്ള പ്രതിഷേധം സംസ്ഥാനത്ത് വിവിധയിടങ്ങളിൽ കടുക്കുകയാണ് മന്ത്രി കെ ടി ജലീലിൻ്റെ രാജി ആവശ്യപ്പെട്ടുള്ള പ്രതിഷേധത്തിനെ സംസ്ഥാനത്ത് വിവിധയിടങ്ങളിൽ പോലീസിൻ്റെ നരനായാട്ടും നടക്കുകയാണ് പാലക്കാട് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരും പോലീസും തമ്മിൽ ഒന്നും തള്ളുമുണ്ടായതിനെ തുടർന്ന് പോലീസ് ലാത്തി വീശുകയും എം എൽ എ അടക്കമുള്ള നേതാക്കളെ അതായത് വി ടി ബൽറാം എം എൽ എ അടക്കമുള്ള നേതാക്കളെ പോലീസ് തലയ്ക്കടിക്കുകയും മറ്റും ചെയ്തതായാണ് വിവരങ്ങൾ വരുന്നത് എന്നാൽ ദലീലിനെതിരെ കോൺഗ്രസും ബി ജെ പിയും പ്രക്ഷേപം കടുപ്പിക്കുക തന്നെയാണെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് യുവമോർച്ച കോട്ടയത്ത് നടത്തിയ കളക്ട്രേറ്റ് മാർച്ചിലും പോലീസ് യാത്തി വീശിയിരുന്നു മൂന്ന് റൗണ്ട് ജലപീരങ്കിയും പ്രയോഗിച്ചതായാണ് നമുക്കറിയാൻ കഴിയുന്നത് എന്നാൽ സംസ്ഥാനത്ത് പ്രതിഷേധങ്ങൾ കടുക്കുന്നതിനാൽ പ്രതിഷേധം മുന്നിൽ കണ്ട് ജലീലിനെ ചോദ്യം ചെയ്യുന്ന കൊച്ചി എൻ ഐ എ ഓഫീസിൽ കനത്ത സുരക്ഷയാണ് ഇപ്പോൾ പോലീസ് ഒരുക്കിയിരിക്കുന്നത് ന്യൂസ് ഡെസ്ക് തത്വമൈ ന്യൂസ്